Hi friends, എല്ലാവർക്കും നല്ല നമസ്കാരം കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് KTET കാറ്റഗറി 3 ലെ മാത്സിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് ആദ്യം തന്നെ നമുക്കറിയാം എന്താണ് KTET എക്സാം LPUP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ അധ്യാപകരാകാൻ വേണ്ട അടിസ്ഥാന യോഗ്യതയാണ് എന്ത് KTET എക്സാം കഴിഞ്ഞ മാസം KTET എക്സാം കഴിഞ്ഞേയുള്ളൂ ഇതിനോടകം തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷനിലൂടെ പഠിച്ച് KTET എക്സാമിന്റെ കട്ട് ഓഫ് മറികടന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ കഴിഞ്ഞ എക്സാമിനെ ചിലപ്പോൾ ചിലർക്ക് ആ കട്ട് ഓഫ് മാർക്കിനുള്ളിൽ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലർ എക്സാം എഴുതിയിട്ടുണ്ടാവില്ല അവരോട് എല്ലാവരോടുമായി പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് KTET എക്സാം ക്വാളിഫൈ ചെയ്യുക കാരണം നമുക്കറിയാം ഇപ്പോൾ ഏതൊരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയാൽ പോലും KTET എന്ന് പറയുന്ന യോഗ്യത മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ് സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ KTET എക്സാം ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ചോദ്യം A B C and B D E are two equilateral triangles such that D is the midpoint of BC. Ratio of the areas of triangles ABC and BDE is option A 2:1 Option B 1:2, Option C 4:1, Option D 1:4. ഏതാണ് ഇതിന്റെ ഉത്തരം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ ഇത്രയും ഒരു ചോദ്യം ഉറപ്പായും ചോദിച്ചിട്ടുണ്ടാവും ഓക്കേ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം യെസ് ട്രയാങ്കിൾ ABC and BDE are two equilateral triangles such that D is the midpoint of BC. Ratio of the areas of triangles ABC and BDE is dash നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഓപ്ഷൻ A 2:1 ഓപ്ഷൻ B 1:2 ഓപ്ഷൻ C 4:1 ഓപ്ഷൻ D 1:4 ഏതാണ് ഇതിന്റെ ആൻസർ നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് കാണുമ്പോൾ തന്നെ അതായത് സമഭുജ ത്രികോണം എന്ന് പറയും മലയാളത്തിൽ അവയുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക നോക്കിക്കേ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ മൂന്ന് സൈഡ്സും അറ്റ് ദ സെയിം ടൈം മൂന്ന് ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഓക്കേ അപ്പോൾ ഞാൻ ഒരു സൈഡ് BC എന്ന് പറയുന്ന സൈഡ് A ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ BD എന്ത് വരും D എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ BD എന്ന് പറഞ്ഞാൽ എന്ത് വരും A/2 എന്ന് വരും ശരിയല്ലേ യെസ് ഇനി നന്നായിട്ട് ശ്രദ്ധിക്കുക കാണാനുള്ളത് റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയാസിന്റെ റേഷ്യോ കാണണം അപ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമുക്ക് എന്ത് കാണണം ഏരിയ കാണണം ഓക്കേ അപ്പോൾ നമുക്ക് ഏരിയ കാണാം നോക്കിക്കേ ഫസ്റ്റ് തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ വലുതിന്റെ ഏരിയ ട്രയാങ്കിൾ ABC എന്താണ് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ആ ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഉണ്ട് ബൈ ഹാർട്ട് പഠിച്ചിരിക്കേണ്ടതാണ് √3/4a². ഓക്കെ വേർ A ഈസ് ദ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ നമ്മളൊരു സൈഡ് A ആയിട്ട് എടുത്തു ഇനി അടുത്ത് നമുക്ക് നോക്കാം ഏരിയ ഓഫ് ചെറിയ ട്രയാങ്കിൾ ട്രയാങ്കിൾ BDE is equal to √3/4 a². A എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ആണ് ഇവിടെ നമ്മൾ ഒരു സൈഡ് ആയിട്ട് എന്തെടുത്തു A/2 എടുത്തു അല്ലേ അപ്പോൾ A/2 എന്ന് കിട്ടും ക്ലിയർ ആവുന്നുണ്ടോ ഇനി സ്ക്വയർ അകത്തേക്ക് എടുത്ത് എഴുതാം നമുക്ക് ദാറ്റ് ഈസ് √3/a കോമൺ ആയിട്ട് അകത്തേക്ക് എടുത്താൽ A²/2 4. ഓക്കെ ഇനി എന്ത് കാണണം നമുക്ക് റേഷ്യോ കാണണം therefore ratio is equal to എന്താണ് വലുതിന്റെ ഏരിയ by ചെറുതിന്റെ ഏരിയ ഓക്കെ that is √3/4 a² divided by √3/4 a²/4. Okay, ഇതും ക്യാൻസൽ ചെയ്ത് കളയാം ബാക്കി എന്ത് കിട്ടും നമുക്ക് a² മുകളിലുണ്ട് ഇൻറ്റു താഴെ ഒരു ഫ്രാക്ഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാം റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും a²/4 എന്നുള്ളത് 4/a² എന്ന് വരും സ്ക്വയർ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളയാം അപ്പോൾ എന്ത് കിട്ടും 4/1 എന്ന് കിട്ടും ശരിയല്ലേ റേഷ്യോ ആണ് എന്തിന്റെ റേഷ്യോ വലുതിൻ്റേത് ബൈ ചെറുതിൻ്റേത് അതായത് 4/1 നമുക്കതിന് എങ്ങനെ എഴുതാം 4:1 എന്ന് എഴുതാം ദാറ്റ് ഈസ് ഓപ്ഷൻ C 4:1 ഈസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ചോദ്യമാണിത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗിവൺ ദാറ്റ് സൈൻ തീറ്റ ഈക്വൽ ടു A/B ദെൻ കോസ് തീറ്റ ഈക്വൽ ടു ഡാഷ് ഓപ്ഷൻ A b/√(b²-a²), option B b/a, option C √(b²-a²/b), option D a/√(b²-a²). ഇത് എങ്ങനെ ചെയ്യും എപ്പോഴും ട്രിഗണോമെട്രിയിൽ നിന്നും ഈ ടൈപ്പ് ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിതിന്റെ ആൻസർ കാണാൻ ശ്രമിക്കാം ആദ്യമേ തന്നെ ഞാൻ പറയുന്ന ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട 10-40 ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കേ, നമ്മുടെ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് നമ്മൾ ആ ഇക്വേഷൻസ് എല്ലാം തന്നെ കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. ഓക്കേ, അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. Given that sin theta equal to a by b. cos theta കാണണം. പല രീതിയിൽ ചെയ്യാം നമുക്ക്. എങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എടുക്കുകയാണ് ഞാൻ. sin square theta plus cos square theta equal to 1. ഇതെല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്, പഠിച്ചിരിക്കേണ്ട ഇക്വേഷനാണ്. ഇനി ഇതിൽ നിന്ന് ഞാൻ cos square theta equal to എങ്ങനെ എഴുതാം? 1 ഇവിടെ ഉണ്ട്, പ്ലസ് sin square theta ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് sin square theta ആകും. ദെൻ ഒബ്വിയസ്ലി cos theta equal to സ്ക്വയർ കളയുമ്പോൾ ഇപ്പുറത്ത് എന്ത് വരും? റൂട്ട് വരും. 1 മൈനസ് sin square theta എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് cos theta കാണണം. ദാറ്റ് ഈസ് cos theta is equal to root of 1 minus ആ ഇക്വേഷനിൽ കൊടുക്കുവാണേ sin square theta. sin theta a by b ആണല്ലോ, അപ്പോൾ sin square theta എന്ന് പറയുമ്പോൾ എന്ത് വരും? a by b the whole square എന്ന് വരും. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. ഇനി ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. 1 മൈനസ് എ ബൈ ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. വെറുതെ വൺ എന്ന് പറഞ്ഞാൽ 1/1 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 into b square മൈനസ് 1 into a square ഡിവൈഡഡ് ബൈ 1 into b square. ദാറ്റ് ഈസ് ഈ റൂട്ട് മുകളിലും താഴെയും കൊടുക്കുക. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ. ഓക്കെ, ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളയും. ബാക്കി എന്ത് കിട്ടും? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, റൂട്ട് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? എപ്പോഴും ഈ ടൈപ്പ് ചോദ്യങ്ങളും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If cos alpha plus beta equals to 0, then sin alpha minus beta can be reduced to option A cos beta, option B cos 2 beta, option C sin alpha, option D sin 2 alpha. നമുക്ക് ഈ ചോദ്യം ചെയ്യണം. അതിനുവേണ്ടി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ ട്രിഗണോമെട്രിക് ടേബിൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അതായത് ആ ബേസിക് ഐഡിയാസ് ഉണ്ടല്ലോ, 0, 45, 30, 90 അതുപോലുള്ള ആംഗിൾസിന്റെ സൈൻ കോസ് ടാൻ എല്ലാം തന്നെ ബൈ ഹാർട്ട് ആ വാല്യൂസ് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? കോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0. നമുക്ക് കാണാനുള്ളത് എന്താണ്? സൈൻ ആൽഫ മൈനസ് ബീറ്റ കാണണം. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചേ, നോക്കിക്കേ. കോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കോസിന്റെ ഏത് ആംഗിളാണ് 0 വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കോസിന്റെ ഏത് ആംഗിളാണ്? 90 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 90 എന്നിടാം. ഓക്കെ, അതായത് ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ആ കണ്ടീഷനിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആൻസറിലേക്ക് എത്തുവാൻ. ഓക്കെ, ഇനി ഇവിടെയും ഇവിടെയും കോസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? കോസ് മാറ്റാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? 90 ആണെന്ന് കിട്ടും. ഇത്ര ഓക്കെ ആണോ? യെസ്. ഇനി ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക, ചെറിയ അറേഞ്ച്മെന്റ് ആണ്. 90 ഡിഗ്രി ഇവിടെ ഉണ്ട്, പ്ലസ് ബീറ്റ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താകും? മൈനസ് ബീറ്റ ആകും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ആൽഫയുടെ വാല്യൂ കിട്ടി. ഇനി നന്നായിട്ട് ശ്രദ്ധിക്കുക, സൈൻ ആൽഫ മൈനസ് ബീറ്റ കാണണം. ദാറ്റ് ഈസ് സൈൻ ആൽഫ മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു സൈൻ, ഇതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ആൽഫയുണ്ട്. ഈ ആൽഫയ്ക്ക് പകരം ഈ വാല്യൂ കൊടുത്തൂടെ? 90 - ബീറ്റ കൊടുത്തൂടെ? കാരണം ആൽഫ ഈക്വൽ ടു എന്താണെന്ന് കിട്ടി നമുക്ക്? 90 - ബീറ്റ ആണെന്ന് കിട്ടി. പിന്നെ എഗെയിൻ അവിടെ ഒരു മൈനസ് ബീറ്റയുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ 90 - ബീറ്റ - ബീറ്റ ദാറ്റ് ഈസ് -2 ബീറ്റ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു, നന്നായിട്ട് ശ്രദ്ധിക്കുക, എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ്. സൈൻ 90 - x എന്താണ്? ഓർക്കുന്നോ? യെസ്, കോസ് എക്സ് ആണ്. സൈൻ 90 - x കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ സൈൻ 90 - 2 ബീറ്റ എന്ത് കിട്ടും നമുക്ക്? കോസ് 2 ബീറ്റ എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ എന്താണെന്ന് കിട്ടി? ഓപ്ഷൻ ബി, കോസ് 2 ബീറ്റ. ക്ലിയർ അല്ലേ? ഇത് എപ്പോഴും കാണാറുള്ളതാണ് പരീക്ഷയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചെയ്യുന്നത്. നോക്കിക്കേ, ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഞാൻ അതേപോലെ തന്നെ പകർത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് 4 tan theta equal to 3, then 4 sin theta minus cos theta by 4 sin theta plus cos theta is equal to option A 2/3, option B 1/3, option C 1/2, option D 3/4. ഓക്കെ, ഇതും ട്രിഗണോമെട്രിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇതെങ്ങനെ ചെയ്യും? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. യെസ്, ആദ്യം തന്നെ തന്നിരിക്കുന്നത് എന്താണ്? 4 tan theta equal to 3. നമുക്ക് ഇത് കാണണം, ഈ വാല്യൂ കാണണം, ശരിയല്ലേ? സോ നമുക്കത് എഴുതാം. 4 sin theta minus cos theta divided by 4 sin theta plus cos theta. This is the idea. Trigonometry is the idea. Okay, this is start the by cos theta divide. Okay. Now, cos theta pattern. Okay, that is cos theta again cos theta. Okay, cos theta divided. Value change in the okay, this sine by cos tan. Here is 4 unde. 4 tan theta minus cos theta cancel and 1 unde. That is 4. This is sin theta by cos theta, tan theta, plus cos theta by cos theta 1. Okay, that's equal to 4 tan theta. Okay, 4 tan theta 3 3 minus 1. This 4 tan theta 3 3 plus 1. That is 3 minus 1 2 3 plus 1 4. That is 2 by 4 1 by 2. That is option C 1 by 2 is the correct answer. Now, all these questions are you if you want to exam channel and subscribe to channel, updations. Okay? Thank you.